നമസ്കാരം. ഇന്ന് നമ്മൾ 9-ാം ക്ലാസ്സിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ വെലോസിറ്റി ടൈം ഗ്രാഫിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ വെലോസിറ്റിയും പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫിനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ഒരു മൂവിങ് ഒബ്ജക്റ്റിൻ്റെ ടൈമും വെലോസിറ്റിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ടേബിള് നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. നമുക്കറിയാം അതിനകത്ത് നിന്ന് 0 സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 2 സെക്കൻഡ്സിൽ 10 മീറ്റർ പെർ സെക്കൻഡ്, അതുപോലെ 4 സെക്കൻഡിലും 6 സെക്കൻഡിലും 8 സെക്കൻഡിലും 10 സെക്കൻഡിലും ഈ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ ടൈമും വെലോസിറ്റിയും നമ്മൾ യോജിപ്പിച്ചുകൊണ്ട് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാം. എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ വെലോസിറ്റിയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ 0 സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. 2 സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 10 മീറ്റർ പെർ സെക്കൻഡ്, അതുപോലെ 4 സെക്കൻഡിനും 6 സെക്കൻഡിനും 8 സെക്കൻഡിനും 10 സെക്കൻഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിൽ നിന്ന് നമുക്കറിയാം ഒരു യൂണിഫോം മോഷനിലായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ്? ഒരു യൂണിഫോം മോഷനിലായിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നത് ഈ ടൈം ആക്സിസിന് പാരലലായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇൻ യൂണിഫോം മോഷൻ ദ വെലോസിറ്റി റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഹെൻസ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ യൂണിഫോം മോഷൻ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ്. അടുത്തതായിട്ട് ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണേന്ന് നമുക്കൊന്ന് നോക്കാം. ക്യാൻ യു ഫൈൻഡ് ഔട്ട് ഫ്രം ദ ഗ്രാഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്ട് ബിറ്റ്വീൻ 2 സെക്കൻഡ് ആൻഡ് 8 സെക്കൻഡ്? വെലോസിറ്റിയും ടൈമും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ ബന്ധിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിട്ട് എഴുതാം? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻ ടു ടൈം. ഇപ്പം ചിത്രത്തിൽ നമ്മൾ നോക്കുക, 2 സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 8 സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റിയും ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ നമ്മൾ വെലോസിറ്റിയുമാണ് എടുക്കുന്നത്. നമുക്കറിയാം ഇവിടെ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്നത് എന്താണ്? അതെന്ന് പറയുന്നത് AD ഇൻറ്റു AB ആണ്. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ റെക്റ്റാങ്കുലറിൻ്റെ ഏരിയയാണത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ്? ദ ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് ദാറ്റ് വിൽ ഗീവ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അത് ദ ഏരിയ ഓഫ് ദ പോർഷൻ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. അടുത്തതായിട്ട് നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഒരു ഫ്രീലിംഗ് ഫോളിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോണിൻ്റെ ടൈം വെലോസിറ്റി റിലേഷൻ നമ്മൾ കണ്ടിരുന്നു. ആ ഒബ്ജക്റ്റിന് 0 സെക്കൻഡിൽ അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? 0 മീറ്റർ പെർ സെക്കൻഡ്. 1 സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ്, 2 സെക്കൻഡ്സിൽ 20 മീറ്റർ പെർ സെക്കൻഡ്, 3 സെക്കൻഡിൽ 30 മീറ്റർ പെർ സെക്കൻഡ്, 4 സെക്കൻഡിൽ 40 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ എന്താണ്? ടൈം കൂടുന്തോറും വെലോസിറ്റിയും അവിടെ കൂടി വരികയാണ്. അതായത് ഇവിടെ ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് ആയിട്ടുള്ളൊരു മോഷനാണിത്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. അപ്പം നമുക്കിതിൻ്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. ഇവിടെ 0 സെക്കൻഡിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി 0 ആണ്. 1 സെക്കൻഡിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 2 സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 30 മീറ്റർ പെർ സെക്കൻഡ്. 4 സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 40 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പം ഈ പോയിൻസിലെല്ലാം നമ്മൾ യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്കിവിടെ ലഭിക്കുക. അതായത് ഫോർ എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ്. അടുത്തതായിട്ട് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ, അതായത് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെ കണ്ടുപിടിക്കണേന്ന് നമുക്ക് നോക്കാം. ഈ ഗ്രാഫിൽ
ടി വൺ ടൈമിലുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പി എന്ന പോയിന്റ് ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടി ടു സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി നമ്മൾ ക്യൂ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇവിടെ ടി വണ്ണിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഈ ഗ്രാഫിലേക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാം, ടി സെക്കൻഡ്സിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാം. ടി ടുവിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഈ ഗ്രാഫിലേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലേക്ക് വരച്ചു കഴിഞ്ഞാൽ അവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതാണ് നമ്മുടെ ക്യൂ എന്ന് പറയുന്നത്. ആ പോയിന്റ് നമുക്ക് തരുന്നത് ടി ടു ടൈമിലുള്ള വെലോസിറ്റി ആയിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് പി എസ് എന്ന് പറയുന്നത് എന്തായിട്ടറിയാം? പി എസ് ഇസ് ഈക്വൽ ടു യു ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം, അതായത് ഇനീഷ്യൽ വെലോസിറ്റി. സോ പി എസ് ഇസ് ഈക്വൽ ടു എന്തന്നെയാണ്? പി എസ് എന്ന് പറയുന്നത് എ ആർ എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ഇനി അതുപോലെ തന്നെ ക്യൂവിൽ നിന്ന് ആർ, ദാറ്റ് ഈസ് ക്യൂ ആർ ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി വി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ടി ടുവിനും ടി വണ്ണും ഇടയ്ക്കുള്ള ടൈം ഇന്റർവെൽ അത് നമ്മൾ ടി ആയിട്ട് എടുക്കുക. എസ് ആർ ഇസ് ഈക്വൽ ടു ടി ആയിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ എ ക്യു എന്ന് പറയുന്ന നമുക്ക് എന്തായിട്ട് എഴുതാം? ഇവിടെ ക്യു ആർ എന്ന് പറയുന്നത് വിയും എ ആർ എന്ന് പറയുന്നത് യുവുമാണ്. അതുകൊണ്ട് ക്യു എ അല്ലെങ്കിൽ എ ക്യു എന്ന് പറയുന്നത് വി മൈനസ് യു ആയിട്ടും എഴുതാവുന്നതാണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വി മൈനസ് യു, അതായത് ഇവിടെ ചിത്രത്തിൽ നമ്മൾ എ ക്യു വച്ചാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ടൈം നമ്മൾ എസ് ആർ വെച്ചും ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എ ക്യു ഡിവൈഡഡ് ബൈ എസ് ആർ. എ ക്യു എന്ന് പറയുന്നത് വി മൈനസ് യുവും എസ് ആർ എന്ന് പറയുന്നത് ടിയുമാണ്. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ എന്താണ്? വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി ആയിട്ട് എഴുതാം. അതിൽ നിന്ന് വി ഇസ് ഈക്വൽ ടു എന്താണ്? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. This is the first equation of motion. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇവിടെ വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയും യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയും എ ആക്സിലറേഷനും ടി ടൈമാണ്. അതായത് ഇവിടെ നമുക്ക് ഈ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് ഇക്വേഷൻസ് ഓഫ് മോഷനും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.